നമസ്തേ വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമതായി വരുന്ന സൂക്തം നാസതീയസൂക്തം മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അർത്ഥസഹിതം പതമുറിച്ചർത്ഥത്തോടുകൂടി നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വരികയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായി എന്ന കാര്യത്തിൽ അങ്ങേയറ്റം ചരിതാർത്ഥനാണ് ഞാൻ അപ്പോൾ ആ ചാരിതാർത്ഥ്യം മറച്ചു വെക്കാതെ തന്നെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം പ്രചരണം നടത്തുകയും വേണം ഈ മന്ത്രങ്ങളെല്ലാം സൃഷ്ടിയുടെ മഹത്തായ ഭാവത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതിൻ്റെ ഋഷി പരമേഷ് പ്രജാപതി പരമേഷ്ഠി ഋഷി നേരത്തെ പറഞ്ഞു വ്യത്യാസമില്ല ഋജി തൃഷ്ടുപ്പാണ് ചന്ദസ് ഭാവവൃത്തമാണ് ദേവത ദൈവതഹസ്ക്വര വ്യത്യാസമൊന്നുമില്ല இனி மந்திரம் அமிர்தம் ஓம் தம தமசா தமீத்தமசூமிரே பிரகேதம் சலிலம் சர்வமா இதம் ஜர்வ இடம் துட்சேனி தபன்மீனாக்கம் ஓம் தம தமசா தமீத்தமூழமே பிரகேதம் சலிலம் சர்வமா இதம் சர்வம் துட்சேனி തപസസ് തന്മഹിനൈക്കം ഓ തമസാ ആസീത്തമസൂഹമഗ്രേ പ്രകേതം സലിളം ഇതം തുച്ഛേനവിഹിതം യസീത് തപസന്മഹിജം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്ന തമ ആസീത് തമസായിരുന്നു തമ തമഹ ആസീത് തമഹ് ആസി തമസ്സായിരുന്നു അഗ്രേ ആരംഭത്തിൽ ആരംഭത്തിൽ അഗ്രേ ആരംഭത്തിൽ ഇതും സർവം ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ തമസാഗൂഢം തമസാഗൂഢം തമസ്സിനാൽ ആവൃതമായ തമസാഗൂഢം തമസിനാൽ ആവൃതമായ തമസിനാൽ ആവൃതമായ അപ്രകേതം സലിലം ആഹ അപ്രഖേതം സലിലം ആഹ ആ ദീർഘം എന്നിട്ട് വിസർഗം അടയാളമൊന്നും ദൃശ്യമല്ലാത്ത സലിലം ആയിരുന്നു അടയാളമൊന്നും ദൃശ്യമല്ലാത്ത സലിലം ആയിരുന്നു അടയാളമൊന്നും ദൃശ്യമല്ലാത്ത സലിലം ആയിരുന്നു ഏത് ആബുഹൂ യാതൊരു ആഭുവാണോ യാതൊരു ആഭുവാണോ അതായത് മഹത്തായ വസ്തുവാണോ മഹത്തായ വസ്തുവാണോ തുച്ഛേന തുച്ഛമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ തുച്ഛമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ മറ്റൊന്നിനാൽ മറ്റൊന്നിനാൽ അപിഹിതം ആസിറ്റ് അപിഹിതം ആസിറ്റ് ആവൃതമായിരുന്നത് അപിഹിതം ആസീത്ത് ആവൃതമായിരുന്നത് അപിഹിതം ആസീത് ആവൃതമായിരുന്നത് തത് ഏകം ആ ഒന്ന് ആ ഒന്ന് അതായത് മഹദണ്ഡം മഹദണ്ഡം എന്ന് പറയാം നമുക്ക് ഈ മഹദണ്ഡം ഈ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഞാൻ മറ്റേ ഇവിടെ പോയി നോക്കിയാൽ ഭാവവൃത്തം രഹസ്യം എന്ന പുസ്തകത്തില് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തത് ഏകം ആ ഒന്ന് അതായത് മഹാദണ്ഡം തപസഹ മഹിന തപസ്സിന്റെ മഹിമയാൽ തപസഹ മഹിമാ മഹിന തപസ്സിന്റെ മഹിമയാൽ അചായത പ്രകടമായി അചായത പ്രകടമായി തപസഹ മഹിന തപസ്സിന്റെ മഹിമയാൽ അജായത പ്രകടമായി ഇത്രയും മനസ്സിലാക്കുക ഇനി എന്താണ് ഇതിലെ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യമായിട്ട് ഞാൻ പറയാം സ ഈ മഹദണ്ഡം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സംശയം ഉണ്ടോ അതായത് തീർത്ത് നമുക്ക് പോകാമെന്ന് വിചാരിക്കും സലിലമാകുന്ന പ്രകൃതിയിൽ നിന്നും ആദ്യ കാര്യപദാർത്ഥമായ മഹത്ത് അഥവാ മഹദണ്ഡം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ മുഖ്യമായും പറഞ്ഞിരിക്കുന്നത് സലിലമായ പ്രകൃതിയിൽ നിന്നും ആദ്യ കാര്യപദാർത്ഥമായ മഹത്ത് അഥവാ മഹദണ്ഡം ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ മന്ത്രത്തിൽ മുഖ്യമായിട്ടും പഠിക്കുന്നത് പറഞ്ഞിരിക്കുന്നു അടുത്ത രണ്ട് നാസദീയ മന്ത്രങ്ങൾ വാസ്തവത്തിൽ ഈ സൃഷ്ടിപ്രക്രിയയുടെ കൂടുതൽ വിപുലമായ വർണ്ണനയാണ് ഇവിടെ സൃഷ്ടമായ ആ ഒന്ന് തത് ഏകം പ്രപഞ്ചമാണെന്നാണ് ഒട്ടുമിക്ക ഭാഷകാരന്മാരും ഭാഷമെഴുതുമ്പോൾ വ്യാഖ്യാനിച്ച് എഴുതി കാണുന്നത് എന്നാൽ ആ ഒന്ന് പ്രപഞ്ചമല്ല എന്നും ആദ്യ കാര്യപദാർത്ഥമായ മഹത്ത് മാത്രമാണെന്നും എൻ്റെ ഈ ഭാവഹൂർത്തം എന്ന പുസ്തകത്തിൽ വിശദീകരിച്ച് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും ഹിന്ദു സമാജത്തിൻ്റെ വൈദിക ദൃഷ്ടിയിലുള്ള പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് പലർക്കും നല്ല ധാരണയില്ല കപോലകൽപിതമായ സിദ്ധാന്തങ്ങളോ കഥകളോ മിത്തോളജിയോ അല്ല വേദത്തിലെ ഈ ഭാവവൃത്തം എന്ന് പറയുന്ന സൂക്തത്തിൽ പറയുന്നു അതിഗഹനമായ തത്വചിന്തയാണ് ആ തത്വചിന്തയുടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് കടന്നെത്തുമ്പോൾ അത് തന്നെ ശാസ്ത്രീയമായ മാനങ്ങൾ രൂപപ്പെടുകയാണ് തത്വശാസ്ത്രത്തിന് അത്തരത്തിലുള്ള ഒരു ഗുണമുണ്ട് ഫിലോസഫി എൻസ് ഇൻ സയൻസ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഈ പിന്നെ കാര്യപദാർത്ഥമായ മഹത്ത് മാത്രമാണ് അത് എന്ന് മനസ്സിലാക്കാതെ അത് പ്രപഞ്ചമാണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അതിന് ശരിയായ അർത്ഥം കിട്ടില്ല ഈ സൂക്തത്തിനെ അർത്ഥം കിട്ടില്ല ഈ അർത്ഥത്തിനെ സാധൂകരിക്കുന്നതിനായിട്ട് അഞ്ച് തെളിവുകൾ ഞാൻ പുസ്തകത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മന്ത്രത്തിലെ ആഭു ശബ്ദവും ഈ മഹത്തിനെ കുറിക്കുന്നതാണ് ഈ മന്ത്രത്തിലെ തുച്ഛശബ്ദത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ ഈ വേദപുഷ്പം എന്ന് പറയുന്ന നമ്മുടെ പരിപാടി നമ്മുടെ ഈ മന്ത്ര വ്യാഖ്യാന പരമ്പരയിൽ വിശ്വകർമ്മസൂക്തത്തിൻ്റെ പതിമൂന്നാം മന്ത്രം പഠിപ്പിക്കുന്ന അവസരത്തിൽ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ ഈ അവസരത്തിൽ ഓർക്കണം ഇന്ന് നിങ്ങളിത് കേൾക്കുന്നതോടൊപ്പം ആ വിശ്വകർമ്മസൂക്തത്തിലെ പതിമൂന്നാം മന്ത്രം ഒരിക്കൽ കൂടി കേൾക്കുകയും വേണം ഇപ്പോൾ പരസ്പരം സത്യത്തിൽ ഋഗ്വേദത്തിലെ ഒന്നാം മന്ത്രം മുതൽ അവസാന മന്ത്രം വരെ പരസ്പരം ഒരു സൂത്രത്തിൽ കിട്ടിയ മണികളെ പോലെ ഉള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് വ്യത്യസ്തമായ സംഭവങ്ങളല്ല എന്നാദ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തുച്ഛശബ്ദത്തെക്കുറിച്ച് ഞാൻ വേദപുഷ്പത്തിലെ വിശ്വകർമ്മ സൂക്തത്തിൽ പതിമൂന്നാം മന്ത്രം പഠിപ്പിക്കുന്ന അവസരത്തിൽ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ ഇപ്പോൾ ഒന്ന് നോക്കണം അവിടെ പോയിട്ട് തുച്ഛം എന്നത് വാസ്തവത്തിൽ അസത്തിൻ്റെയും സത്തിൻ്റെയും ലോകത്തെ ബന്ധിപ്പിക്കുന്ന സുഷീരത്തിൻ്റെ ഒരഗ്രമാണ് തുച്ഛം വാസ്തവത്തിൽ അസത്തിൻറെയും സത്തിൻ്റെയും ലോകത്തെ ബന്ധിപ്പിക്കുന്ന സുഷിരത്തിന്റെ ഒരു അഗ്രമാണ് കൃത്യമായി പറഞ്ഞാൽ ആ സുഷിരത്തിന്റെ സത്തിൻ്റെ ഭാഗത്തുള്ള ഓപ്പണിംഗ് ആണത് ഇത് ഞാൻ ഭാവവൃത്തം എന്ന പുസ്തകത്തിൽ ഞാൻ ഞാന് കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ സുഷിരത്തിലൂടെ പരവാണുക്കൾ പുറത്തു വന്ന് മഹദണ്ഡമായി ഒന്നു ചേർന്ന് വികസിതമായതിനെ ഋഷി വർണ്ണിച്ചതാണ് മഹത്തായ ഒന്ന് സൂക്ഷ്മമായ മറ്റൊന്നിനാൽ ആവരണം ചെയ്യപ്പെട്ടതായിരുന്നു എന്ന് പറയുന്ന ആ വരി ആ ഒരു പ്രസ്താവന മഹത്തായ ഒന്ന് മുൻപ് സൂക്ഷ്മമായ മറ്റൊന്നിനാൽ ആവരണം ചെയ്യപ്പെട്ടതായിരുന്നുള്ള പ്രസ്താവന ഇതാണ് കാണിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ ഭാവോർത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കുമല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി ഈ മൂന്നാം മന്ത്രം ചൊല്ലാം ഓം തമ ആസിത്തമസ ഗൂഢമഗ്രേ അപ്രഖേതം സലിലം സർവമാ ഇതം തുച്ഛേനാമവിഹിതം യഥാസീത് തപസ സ്തന്മഹിരായതൈകം തമ ആസീത് തമസായിരുന്നു അഗ്രേ ആരംഭത്തിൽ ഇതും സർവം ഇതെല്ലാം തന്നെ തമസാഗൂഢം തമസ്സിനാൽ ആവൃതമായ അപ്രഖേതം സലിലം ആഹാ അടയാളമൊന്നും ദൃശ്യമല്ലാത്ത സലിലമായിരുന്നു ത് ആഭുഹു ഏതൊരു ആഭുവാണോ മഹത്തായ വസ്തു ആണോ തുച്ഛേരാ തുച്ഛമായ സൂക്ഷ്മമായ മറ്റൊന്നിനാൽ അഭിഹിതം ആ സീത് ആവൃതമായിരുന്നത് തത് ഏകം ആ ഒന്ന് അതായത് മഹദണ്ഡം തപസഹ മഹിന തപസ്സിന്റെ മഹിമയാൽ അജായത പ്രകടമായി അപ്പോ സലീലമായ പ്രകൃതിയിൽ നിന്ന് ആദ്യ കാര്യപദാർത്ഥമായ മഹത്ത് അഥവാ മഹദണ്ഡം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ മുഖ്യമായും പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതാണ് വളരെ വിശദീകരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ നിങ്ങൾ പല ഭാഷയകാരന്മാർ പല അർത്ഥങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട് പക്ഷേ മറ്റ് പ്രമാണങ്ങൾ ഒത്തുനോക്കുമ്പോൾ നമ്മുടെ ദർശനങ്ങൾ പഠിക്കുമ്പോൾ മറ്റ് വേദമന്ത്രങ്ങളിലേക്ക് നമ്മൾ ഒത്തുനോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ച് തെളിവുകൾ ഞാൻ അക്കാര്യത്തിൽ അവിടെ മുന്നോട്ട് വച്ചിട്ടുണ്ട് മന്ത്രത്തിലുള്ള ആഭു ശബ്ദവും മഹത്തിനെയാണ് കുറിക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി ഈ മന്ത്രത്തിലെ തുച്ഛശബ്ദത്തെക്കുറിച്ച് വേദപുഷ്പത്തിലെ വിശ്വകർമ്മ സൂക്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇതിൻ്റെ ഈ ഗഹനമായ തലങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ തീർച്ചയായും ഭാവവൂർത്തം വായിക്കണം അത് പഠിക്കണം നോട്ട്സ് തയ്യാറാക്കി പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇന്നത്തെ വേദപുഷ്പത്തിലെ മന്ത്രപാഠം പാഠനം അവസാനിപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം